Hi friends, ellavarkum Golaa kitchen like swagadam. Innu namukku sadyagalilum hotelukalilum okka kittarulla adhe taste il thanneyulla varutharacha sambar enganeyanu thayaarakkanadhu nokka. Golaa kitchen iduvare subscribe cheyyathavarundengil subscribe cheyyanum like cheyyanum share cheyyanum comment cheyyanum marakkarade. 1/2 cup sambar varippu nannayittu kazhugi 10 minute kudirnadana idu namukku cooker like cherthu kodukka. പരിപ്പിന്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കായപ്പൊടി ബാക്കി കായപ്പൊടി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കായത്തിന്റെ പൊടിയല്ല കായത്തിന്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ ഇവിടെ അടുപ്പിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കുക്കറിന്റെയും പരിപ്പിന്റെയും വേവിനനുസരിച്ച് വ്യത്യാസം വരും ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം പുളി കുതിരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുതിർന്നു കിട്ടും അതല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇവിടെ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കടായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് 1/2 ടീസ്പൂൺ ഉലുവ ഉലുവ കൂടി പോകരുത് കഴിക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം തോരനൊക്കെ അരക്കുന്ന ചെറിയ ജീരകം 1/2 ടീസ്പൂൺ കടുക് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുത്താൽ മതി കടുക് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ 10 എരിവുള്ള ചുവന്ന മുളകും 3 പിരിയൻ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്നും കൂടി വറുത്തെടുക്കണം തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതോടെ വരെ വറുത്തെടുക്കണം എരിവ് നമ്മുടെ പാകത്തിന് വേണ്ടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഒരു 3-4 എണ്ണം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 5 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ പിന്നെ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുവേ തേങ്ങ ചേർക്കുന്ന കൂടെ തന്നെ മുളക് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മുളക് അങ്ങ് അധികം കരിഞ്ഞു പോകും തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയേ പരിപ്പ് വേവിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ കട്ടയാണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണം ഈ സമയത്ത് കായം ചേർത്ത് കൊടുക്കാനായിട്ട് പരിപ്പിൽ കായത്തിൻ്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് കായം വേറെ ചേർത്ത് കൊടുക്കരുത് മഞ്ഞളിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിനി തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അരച്ചെടുക്കണം ആദ്യം വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക മുഴുവൻ മല്ലിയൊക്കെ ആയതുകൊണ്ട് അതല്ലെങ്കിൽ ശരിക്ക് അരഞ്ഞു വരത്തില്ല ഒരു വെള്ളരിക്കയുടെ കാൽഭാഗമാണ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 1/2 കപ്പോളം വരും ഒരു ക്യാരറ്റ് ചെറിയ ക്യാരറ്റാണെങ്കിലും ഒരെണ്ണം എടുക്കുക വലുതാണെങ്കിൽ പകുതി മതി 2 ചെറിയ വഴുതനങ്ങ ഒരു ചെറിയ സവാള മീഡിയം സൈസ് ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയും പച്ചക്കറിയാണ് ഇപ്പോൾ നമുക്ക് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് തവി വെച്ച് പരിപ്പ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളിയും വെണ്ടയ്ക്കൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട സാമ്പാർ കഷ്ണത്തിന് പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം
പരിപ്പിൽ ഉപ്പ് ചേർത്തതാണ് അത് നോക്കിയിട്ട് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് പിഞ്ച് കായവും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് സാമ്പാറിൽ ഏതൊക്കെ കഷ്ണങ്ങൾ വേണമെന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ളത് വേണേൽ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി മൺചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞതൊന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കയും ചെറിയുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് വാടട്ടെ ഈ ഒരു ഭാഗം മതി ഒരുപാട് വഴന്നു വരുമൊന്നും വേണ്ട ഇതിലേക്ക് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കോല് കുക്കറിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വെന്തിട്ട് അങ്ങോട്ട് അലുത്തു പോകും അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളി കട്ട് ചെയ്തതും ഒന്നര മുരിങ്ങക്കോലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ എത്ര ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഒരുപാട് വഴന്നു വരുമൊന്നും വേണ്ട കുക്കറിൽ വേഗം വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് തക്കാളിയിലേക്കും വെണ്ടയ്ക്കയിലേക്കും ഒക്കെ ചേർത്ത് കൊടുക്കണം വെണ്ടയ്ക്ക ഇതുപോലെ ചേർത്തുകൊണ്ട് വെണ്ടയ്ക്ക അളിഞ്ഞു വരുന്നില്ല ഇത്രയൊന്ന് വാടി വന്നാൽ മതി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ആദ്യം പിഴിഞ്ഞു വെച്ചിരുന്ന പുളിയില്ലേ അത് ചേർത്ത് കൊടുക്കാം പുളി തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പുളി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയിട്ടാണ് തിളയ്ക്കുന്നത് പുളിയുടെ ആ കുത്തലൊക്കെ ഇല്ലേ അതൊക്കെ മാറിക്കോളും ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊന്നും ഒട്ടും കളയണ്ട അത് മുഴുവൻ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കുക കായത്തിൻ്റെ ടേസ്റ്റ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കായവും നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ കാണുന്ന പതയൊക്കെ ഇല്ലേ അതൊന്ന് തിളച്ചിട്ട് പറ്റി വരും അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആദ്യം ഉണ്ടായിരുന്ന പതയൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റാണ് കേട്ടോ തിളച്ചത് ആ സമയം കൊണ്ട് തക്കാളിയും മുരിങ്ങക്കോലും വെണ്ടയ്ക്കായും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടുമില്ല കായം കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാർ റെഡിയായിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് താളിച്ച് ചേർക്കാം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന വാട തന്നെ ഫ്ലെയിമും കൂടി ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം സാമ്പാർ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡിയായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു റെസിപ്പിയിലൂടെ കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ